നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ചുള്ളിയാർ എന്ന പേരിലൊഴുകി ഗായത്രി പുഴയിൽ വന്നു ചേർന്ന് ഒടുവിൽ ഭാരതപ്പുഴയായി മാറുന്ന ചുള്ളിയാറിൽ 1960 ജലസേചന ആവശ്യത്തിനായി അണക്കെട്ട് നിർമ്മിച്ചത്. ചുള്ളിയാർ ഡാം പ്രദേശം തികച്ചും ഒരു ഗ്രാമീണ മേഖലയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പദ്ധതികളും ഇവിടെയില്ല. മറ്റുള്ള പ്രദേശങ്ങളിലുള്ളതുപോലെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളോ റെസ്റ്റോറൻറ്റുകളോ നഗരത്തിരക്കോ ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല. നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ചുള്ളിയാർ ഡാമും പരിസര പ്രദേശങ്ങളും കാണാം. തികഞ്ഞ ശാന്തതയാണ് ഈ ഡാം. ആയതിനാൽ അല്പനേരം ശാന്തമായിരിക്കാനും നടക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമാണ് ചുള്ളിയാർ ഡാമിലേക്കുള്ളൊരു യാത്ര. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചുള്ളിയാർ ഡാമിലേക്കും ഒപ്പം അവിടെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുമാണ്. ഗേറ്റിൽ നിന്ന് വണ്ടി ആ ഒരു സൈഡ് ഗേറ്റ് വഴി നമുക്ക് അകത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റില്ല. കുറെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ബ്ലോഗ്, ഐ സി ഫ്രം പാലക്കാട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഭയങ്കര ഡാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ ചുള്ളിയാർ ഡാമാണ്. അപ്പോൾ ഇനി അകത്ത് ചെന്നിട്ട് ചുള്ളിയാർ ഡാമിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഗേറ്റ് ക്ലോസ്ഡാണ്. ഇനി നമുക്ക് അകത്ത് നടന്ന് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇനി അകത്ത് വീട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. സോ നമ്മള് മീങ്കര ഡാമിന്ന് ഏകദേശം ഒരു തിരിച്ചൊരു 10 കിലോമീറ്റർ വന്നിട്ടുണ്ടോ? 10 കിലോമീറ്റർ 10 കിലോമീറ്റർ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ചുള്ളിയാർ ഡാമിലേക്ക് ഉള്ള റൂട്ട് എത്തി. ഓക്കെ, അപ്പോൾ നമ്മളെ ഞാൻ നേരത്തെ കാണിച്ച ഒരു ക്ലിപ്പിങ്ങിൽ കാണിച്ചു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകത്ത് ട്രാവൽ ചെയ്ത് വന്നാലാണ് നമുക്ക് പൊള്ളാച്ചി റൂട്ട്. എക്സാക്ട് പൊള്ളാച്ചി റൂട്ട് അല്ലേ. അപ്പോൾ 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുള്ളിയാർ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ പറ്റും. ഇവിടെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചിരുന്ന പോലെ. അപ്പോൾ ഇനി അകത്ത് ചെന്നിട്ട് ചുള്ളിയാർ ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇവിടെ എന്തായാലും ഇവിടെ നിന്ന് ഓൾറെഡി ഞാൻ വന്നൊരു സ്ഥലമാണ് കഴിച്ചത്. അപ്പം കിട്ടു പ്ലേസ് ആണ്, ശരിക്കും ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു പക്ക ഏരിയ ആണ് ചുള്ളിയാർ ഡാം. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വായു രാവിലെ വന്നു കഴിഞ്ഞാൽ മീൻ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇത് ചെയ്തതാണ്. നേരത്തെ വന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തതാണ് തോന്നുന്നത്. മത്സ്യകൃഷിയുടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു സെറ്റപ്പ്, ഒരു കുളം പോലെ മേക്ക് ചെയ്തിട്ട് അവിടെ തന്നെ മീൻ വളർത്തിയിട്ട് വിൽക്കുന്ന ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ നമുക്കിവിടെ മീൻ വാങ്ങണമെങ്കിൽ ഓൾറെഡി വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു ഷെഡ് കാണുന്നുണ്ട്. ഒരു ഓഫീഷ്യലായിട്ടുള്ള ഷെഡാണ് ഇവിടെ. ശരിക്കും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ഓഫീസ് റൂം കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. ഇനി നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണം. ഭഗവാൻ സഹം അങ്ങനെ ആരൊക്കെയാണ് ഉദ്ഘാടനം. എല്ലാ ഡാമിനും ഫ്രണ്ടിൽ നമുക്ക് പോയി കഴിയുമ്പോൾ ഇതുപോലൊരു സ്തൂപം കാണാൻ പറ്റും. സ്തൂപം കാണാൻ പറ്റും നല്ലേ. മുകളിലായിട്ട് ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സിമ്പൽ കൊടുത്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ നേരിട്ട് കയറുന്നത് തന്നെ നമുക്ക് ഡാമിൻ്റെ ആയിട്ട് കയറാൻ പറ്റും. അവിടെ ചെന്നിട്ട് ഇത്തിരി ഡാമിൻ്റെ കാഴ്ചകളും കാണാം. ദെൻ ഇവിടെ സ്പെഷ്യലി ആയിട്ട് പറയണമെങ്കിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ കിട്ടു പ്ലേസ് ആണ്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ലേ, ഇവിടെ അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ടെന്നാണ് തോന്നണല്ലേ. മെയിൻ്റനൻസ് ഉണ്ട്. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ മേടിക്കാനും ഒന്ന് ആളുകൾ വന്നു പോകുന്നുണ്ട്. അതുപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചില സമയങ്ങളിൽ മാത്രം ബോട്ടിങ് സർവീസ് നടത്തുന്നുണ്ട് ഇവർ. അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ സങ്കടങ്ങളും സന്തോഷങ്ങളും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇടയ്ക്കിങ്ങനെ ഡെസ്പൊക്കെ അടിച്ചിരിക്കുമ്പോൾ ചുമ്മാ നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് അവിടെ. കുറവുണ്ടാവും. നമ്മൾ പോകുന്നതിന് ഹോം ടൗൺ ഭാഗത്തുനിന്ന് വരാൻ ഒരു 10-20 കിലോമീറ്റർ ഉണ്ടാവും. ഞങ്ങളൊരു വൈകിട്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു കാറെടുത്ത് ഇങ്ങനെ അടിച്ചുപൊളിച്ച് വരും. നല്ല കാറ്റായിരിക്കും വൈകുന്നേരം. കാറ്റ് കൊണ്ടിട്ട് ഇറങ്ങിയിട്ട് പോകും. നമ്മൾ നേരത്തെ വള്ളരിമേടൊക്കെ പോയി ചെയ്തില്ലേ, ആ ഒരു ഭാഗത്തിൻ്റെ കണ്ടിന്യൂഷനാണ് അങ്ങനെ ആ മലകൾ. ഓക്കെ, ശരിക്കും മഴയുണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് കോട ഇറങ്ങിയിട്ടാണ് മലയൊന്നും കാണാത്തത്. പക്ഷെ ഇപ്പോൾ അവിടേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ അവിടേക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് അവിടെ റെസിഡൻസ് ആയ ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ പറ്റുക. അവിടൊരു പണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു കേരളം കാണണമെങ്കിൽ
പാലക്കാട് വരുന്നു. പാലക്കാടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ സങ്കല്പത്തിലുള്ളത് പോലെ കണ്ടില്ല, ആ ഒരു ഭാഗം മൊത്തം ഗ്രീനിഷായിട്ട് എന്തൊക്കെയോ മൃഗങ്ങൾ മേയുന്നു. നമുക്ക് എന്താ പറയുക, ഡാമിൻ്റെ ഒരു രണ്ട് പോർഷനായിട്ട് തിരിയുന്നുണ്ട്, ഒരു ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും രണ്ട് പോർഷനായിട്ട് തിരിയുന്നുണ്ട്. ഇപ്പം നല്ല വെയിലാണ്, 12 മണി ആയതുകൊണ്ടാണ്, നട്ടുച്ച ആയതുകൊണ്ട്. നട്ടുച്ചയ്ക്ക് ഡാമിലേക്ക് വരാൻ ആർക്കും ഭ്രാന്തൊന്നുമില്ലല്ലോ. നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ, നമ്മൾ രണ്ട് ഡാമും കൂടെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ഷോട്ടിൽ തീർക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ശരിക്കും ഒരു ഈവനിങ് സമയത്ത് ആകുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു തിരക്കുന്നു, ഫാമിലികളൊക്കെ ഇഷ്ടംമാതിരി വരുന്നുണ്ട്, അവർക്കൊരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഓക്കെ, ചൂണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് മീൻ പിടിക്കാൻ ചുള്ളിയാർ ഡാം എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ശരിക്കും ഗായത്രി പുഴയ്ക്ക് വേണ്ടി മേക്ക് ചെയ്ത മറ്റൊരു സെക്കൻഡ് സ്റ്റേജ് ഡാമാണിത്. അപ്പൊ ചുള്ളിയാർ നദിയിൽ നിന്ന്, അതായത് നെല്ലിയാമ്പതി ഭാഗത്തുള്ള ചുള്ളിയാർ നദിയിൽ നിന്ന് വരുന്ന വെള്ളത്തെ സംഭരിച്ച് നമ്മുടെ ഗായത്രി പുഴയിലേക്ക് സെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും ചുള്ളിയാർ ഡാമിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചുള്ളിയാർ ഡാം എന്ന് പേര് വരാനുള്ള കാരണം. പിന്നെ പ്രത്യേകിച്ച് ഒരു ടൂറിസം സ്പോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം സ്പോട്ടല്ല, ടൂറിസത്തിൽ പെട്ട ഒരു സ്ഥലമൊന്നും അല്ലാതെ. എന്നാൽ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമപ്രദേശമാണ്, വലിയ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനോ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും റെസ്റ്റോറൻറ്റുകളോ കാര്യങ്ങളോ ബേക്കറികളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വരികയാണെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ കരുതിക്കൊണ്ട് വരിക. വെള്ളം ദാഹിക്കും, മുകളിൽ കയറി വരുമ്പോൾ നല്ല വെള്ളദാഹം ഉണ്ടാവും, വെയിൽ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ വെള്ളം ദാഹിക്കും. അപ്പോൾ കയ്യിൽ വെള്ളം കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകളും കൂടെ കണ്ടിട്ട് വലിയ കാര്യങ്ങളൊക്കെ പറയാം. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേറെ ഏതെങ്കിലും പുതിയ ഇതുപോലെ സ്ഥലങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ, അതായത് പാലക്കാട് സറൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമ്മൾ അവിടേക്കും വന്നിട്ട് ഒരു ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ ശരിക്കും രണ്ട് ദിവസം മുമ്പുള്ള ഇട്ട വീഡിയോയും നേരത്തെ വെള്ളരിമേട് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. എനിക്ക് ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് എന്തായാലും അതുപോലെ സ്ഥലങ്ങൾ ഉണ്ടാവും. നിലവിൽ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ പോകാത്തത്. അങ്ങനെ ഏതെങ്കിലും സ്ഥലം തീർച്ചയായും പറയുക, നമ്മൾ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്, ചൂണ്ട കൊണ്ട് വന്നിട്ട്. അതൊക്കെ നല്ലൊരു സമയം പോക്കാണല്ലേ, പക്ഷെ നല്ല വെയിലാണ്. ഈ വെയിൽ സമയത്ത് എങ്ങനെയാണോ പോയി നിൽക്കുന്ന അവിടെ, വെയിലത്താകുമ്പോൾ മീൻ വരുന്നത് പെട്ടെന്ന് കാണാൻ പറ്റിയായിരിക്കും. ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ താഴത്ത് നമ്മൾ എൻട്രൻസിൻ്റെ ആ വഴി കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണ്ടില്ല, ആ ഒരു ഭാഗത്തിൽ കൂടെ അകത്ത് വരാൻ പറ്റും. അത് അവിടെ ഒരു സ്കൂട്ടിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ആ വഴി കൂടെ അകത്ത് വരാൻ പറ്റും. ഓക്കെ, ഡാം വ്യൂ മാത്രം കാണണമെങ്കിൽ നമുക്ക് ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാം വ്യൂ മാത്രം കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഷട്ടർ കാണാം. അവർ രണ്ട് വഴികൾ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ റൈറ്റിലേക്കുള്ള വഴിയിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈ റിസർവയർ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിൻ്റെ ഷട്ടർ പോയിന്റ്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി വരാം കേട്ടോ. കഴിച്ചപ്പോൾ നമ്മൾ ഷട്ടറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വന്നത്, അതായത് ഷട്ടർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ആ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ ഒരു സെറ്റിംഗ് എന്താ പറയുക അതിനല്ലേ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് ആരും വന്നിട്ട് മേലെ കയറി ചാടി ഫോട്ടോ ഒന്നും എടുക്കാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പോ ഇവിടെയാണ് ഇതിന്റെ ഷട്ടർ പോയിന്റ് എന്ന് പറയുന്നത്. ഗ്രീസ് ഉണ്ടാവും കൈ വെക്കുന്ന വലിയ വലിയ വീലുകൾ. ഇതും നമ്മൾ അവിടെ കണ്ടതിനേക്കാളും ഇത്തിരി വലിയൊരു ഷട്ടർ തന്നെയാണ്. ഇവിടെ എന്തോ കാഴ്ചയ്ക്ക് സുഗമമേകാൻ ഇത്തിരി വെള്ളം കാണുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. ശരിക്കും താഴെ പോയിട്ട് കാണിച്ചാൽ ശരിക്കും ഇതിന്റെ ഒരു വ്യൂ എന്താണെന്നുള്ളത്. അവിടെ ഒരു ചെറിയ പാലം കാണുന്നുണ്ട്, അത് വഴിയാണ് അവിടെ നിന്ന് വരാനുള്ളത്.
ഗൈസ്, ഇനിയിപ്പോ നമ്മുടെ മുകളിൽ ആ ഒരു ഡാം വ്യൂ കഴിഞ്ഞിട്ട് ഇനി താഴെ കൂടെ ഇറങ്ങാൻ പോകണത്, ആ ഒരു സ്റ്റെയറിൽ ഈ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോ ആ വഴി പോയിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടു തന്നിട്ട് നമുക്ക് ഇവിടുത്തെ ബ്ലോഗ് കൂടെ വെച്ച് അവസാനിക്കാനുള്ള സമയമായി. സോ എന്തായാലും പോയോ, നമുക്ക് ആ ഒരു സ്ഥലം കാണാം. ഇതൊരു നല്ലൊരു അവസ്ഥയാണ്. ശരിക്കും മലമ്പുഴ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരം നടന്നിട്ട് അവസാനം വയ്യാണ്ടായിട്ട് ഈ സ്റ്റെയർ ആ ഡാമിടെ മുകളിൽ കൂടെ പോയിട്ട് അവസാനം ഈ സ്റ്റെയറിൽ കൂടെ ഇറങ്ങാന്നുള്ളത് സാധാരണ പാലക്കാട്ടുകാരുടെ ഒരു പതിവാണ്. അതുപോലെ ഇവിടെ അതുപോലെ ഒരു സ്റ്റെയർ കാണുന്നുണ്ട്. ഇറങ്ങി വന്നു. ഓക്കെ, നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ല, ചെറിയൊരു കുട്ടി ഷട്ടർ കൂടെ ആ ഒരു ചെറിയൊരു ക്ലിപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ കനാലിലേക്ക് പോകുന്ന ഒരു റൂട്ടാ. ശരിക്കും നല്ലൊരു ഷൂട്ട് ലൊക്കേഷൻ തന്നെയാണ്. അത്യാവശ്യം നല്ല വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യാനും വെഡിങ് ഷൂട്ട് ചെയ്യാനും എന്തെങ്കിലും ഷോർട്ട് ഫിലിമിന്റെ ചില സീനുകളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല രസമാണ്. കണ്ടില്ലേ ഒരു വഴി രണ്ട് ഭാഗത്തേക്കായിട്ട് നല്ല സമാധാനത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റും. ആരുടെ ശല്യം ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരിക ആയിരിക്കും. എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സുഖേഷ്. അപ്പോൾ നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് പരിസരത്തുള്ള ചുള്ളിയാർ ഡാമും അതിനെ തുടർന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു ദിവസമെങ്കിലും വന്നിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഡാം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടുപോലെയല്ല. അപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ ഒരു ഈവനിങ് സമയത്തായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഭയങ്കര ഒരു വെയിലും നമുക്ക് നടക്കുമ്പോഴൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ താഴത്ത് കൊടുക്കാം, ഗൂഗിൾ ലൊക്കേഷൻ താഴത്ത് കൊടുക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ പാലക്കാട്ടുകാർക്ക് എന്തായാലും അറിയാം. പുറമെയുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും പാലക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ തീർച്ചയായും വന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വരുന്ന പിന്നെ എന്താ പറഞ്ഞു വന്ന് യെസ്, 20 കിലോമീറ്റർ ഏകദേശം പാലക്കാട് സെൻറ്ററിൽ നിന്ന് ഒരു 30-34 കിലോമീറ്റർ ഉണ്ടാവും. 34 കിലോമീറ്റർ ഇത് പാലക്കാട് നിന്ന് ഒരു എക്സാക്ട് 34 കിലോമീറ്റർ ഉണ്ടാവും. കൊല്ലങ്കോട് വന്ന് വരുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ വീണ്ടും ഇതുപോലൊരു സ്ഥലം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് പോയിട്ട് കണ്ടുപിടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. മണ്ടിൽ ഐ എം സൈനിങ് ഓഫ്. ദിസ് ഈസ് മീ ഫ്രം പാലക്കാട്. ബൈ ബൈ.